രണ്ട് ദിവസം മുമ്പ് ഒരു ചാനൽ ഇൻ്റർവ്യൂവിന് അവതാരകൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വന്ധ്യതാ ചികിത്സ മേഖലയിൽ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന നിശികാന്ത് പാടൂർ എന്നൊക്കെ പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം കാണുന്നുണ്ട്. അത് പത്രക്കാർ ആലങ്കാരികമായി പറയുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായ പാതയിലൂടെ തന്നെയാണോ ഈ വന്ധ്യതാ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായ പാതയിലൂടെയാണ് വന്ധ്യതാ ചികിത്സാ മേഖലയിൽ നിശികാന്ത് പാടൂർ വേറിട്ട പാതയിലൂടെ പോകുന്നു, വ്യത്യസ്തമായ പാതയിലൂടെ പോകുന്നു എന്നൊക്കെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പറയുന്നത്? വന്ധ്യത എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ചികിത്സാരീതിയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ സത്യസന്ധമായി ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, സാമ്പത്തികമായി പേഷ്യൻസിനെ ചൂഷണം ചെയ്യുന്നവരുമുണ്ട്. അലോപ്പതിയിൽ വന്ധ്യതാ ചികിത്സയ്ക്ക് ലക്ഷങ്ങളാണ് ചിലവ് വരുന്നത്, ലക്ഷങ്ങൾ തന്നെയാണ്. അതിനുള്ള തെളിവുകൾ വേണമെങ്കിൽ നമുക്ക് വന്ധ്യതാ ചികിത്സയിൽ IVF എല്ലാം ചെയ്ത് പരാജയപ്പെട്ട രോഗികളോട് നമ്മൾ സംസാരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓരോ IVFനും തുടക്കത്തിൽ 2 ലക്ഷത്തിന് താഴെ എന്ന് പറയും, അത് കഴിയുമ്പോഴേക്കും 3-4 ലക്ഷത്തിലേക്ക് അത് എത്തി നിൽക്കാറുണ്ട്. അത്തരം ചികിത്സാരീതികൾ 3, 4, 5 തവണ പരാജയപ്പെട്ടവരാണ് എൻ്റെ അടുത്തെത്തുന്ന രോഗികളിൽ കുറച്ചധികം ആളുകൾ. ഒരു 70% രോഗികൾ ഒരു തവണയെങ്കിലും IVF പരാജയപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നെ കാണാൻ വരുന്നതിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന വ്യത്യസ്തമായ പാത എന്ന് പറയാനുള്ള കാരണം, ഇത്തരം ലക്ഷങ്ങൾ ചിലവ് വരുന്ന IVF പോലുള്ള ചികിത്സകൾ പരിപൂർണമായും പരാജയപ്പെട്ട് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും തകർന്ന അവസ്ഥയിലെത്തുന്ന രോഗികളെയാണ് എനിക്ക് ചികിത്സിക്കേണ്ടി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ വൈദ്യശാസ്ത്രങ്ങൾ പരിപൂർണമായും പരാജയപ്പെട്ട പോയിന്റിൽ നിന്നാണ് ഞാൻ എൻ്റെ ചികിത്സ തുടങ്ങുന്നത്. മറ്റു വൈദ്യശാസ്ത്രം എവിടെ പരാജയപ്പെട്ടോ ആ പരാജയത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ട അവസ്ഥ വരുന്നത്. ഒരു ഫ്രഷായിട്ടുള്ള ഒരു പേഷ്യൻ്റൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞു 1 വർഷമായില്ല, അല്ലെങ്കിൽ 2 വർഷമായി എന്നൊന്നും പറഞ്ഞിട്ടുള്ള പേഷ്യൻസൊന്നും എന്നെ തേടി വരാറില്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന പേഷ്യൻസിൽ 99.9% IVF പരാജയപ്പെട്ടവരാണ്. കാരണം മറ്റ് ചികിത്സകളെല്ലാം അവർ അവിടെ പരാജയപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ചികിത്സയുണ്ടെന്ന് അവർ നെറ്റിലൂടെയെല്ലാം അറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഈ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. എവിടെയാണോ മറ്റ് വൈദ്യശാസ്ത്രങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തുടക്കം കുറിക്കുമ്പോൾ ഇതുവരെ സാമ്പത്തികമായി നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കിയ തുകയേക്കാൾ കൂടുതൽ ചികിത്സയാണ് തുടർ ഇതുപോലുള്ള ചികിത്സയ്ക്ക് ശരിക്കും വേണ്ടി വരിക, അല്ലേ? പക്ഷേ എൻ്റെ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ 10 വർഷമോ 15 വർഷമോ 20 വർഷമോ 25 വർഷമായിക്കോട്ടെ 1, 2, 3, 4, 5 IVF പരാജയപ്പെട്ടോട്ടെ, എൻ്റെ ചികിത്സയ്ക്ക് വരുന്ന തുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാസം സ്ത്രീക്കും പുരുഷനും കൂടി 3500 താഴെ. നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ടാവും. തുടർ ചികിത്സ, ആദ്യത്തെ മാസത്തെ ചികിത്സ 3500 താഴെ അവസാനിക്കുമ്പോൾ പിന്നെ ഓരോ മാസവും 1000 താഴെ മാത്രമാണ് സ്ത്രീക്കും പുരുഷനും കൂടി ഒരു മാസത്തെ മെഡിസിന് ആകെ ഞാൻ വാങ്ങിക്കുന്നത്. ഒരു മാസത്തെ വന്ധ്യതാ ചികിത്സയ്ക്ക് 1000 രൂപയിൽ താഴെ വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു വൈദ്യനോ ഒരു ഡോക്ടറോ ഇന്ന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും ചികിത്സിക്കുന്നവരുണ്ടാവാം, ചികിത്സിക്കുന്നവർ ഒരുപാടുണ്ടാവാം, പക്ഷേ എന്നെപ്പോലെ 1000 റിസൾട്ടുകൾ തെളിവുകളായി കാണിക്കാൻ കഴിയുന്ന ഒരു വൈദ്യൻ ഉണ്ടോ എന്നുള്ളതാണ്. ചികിത്സിക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റുമല്ലോ, ചികിത്സ വിജയിക്കുകയല്ലേ മെയിൻ. അപ്പോൾ അതാണ് ഈ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന വന്ധ്യതാ ചികിത്സകൻ എന്ന് എന്നെ പത്രദൃശ്യ മാധ്യമങ്ങൾ
പറയുന്നത്. അതിൽ അതിശയോക്തിയൊന്നും പറയേണ്ട ആവശ്യമില്ല, അതിശയോക്തി കാണേണ്ട ആവശ്യമില്ല. കാരണം വന്ധ്യതയിൽ ഇപ്പോൾ 20, 22, 25 വർഷം കഴിഞ്ഞിട്ടുള്ള വന്ധ്യതാ രോഗികളെ ഞാൻ ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നവർ തോന്നും ഇതെല്ലാം വെറും ഒരു തള്ളലാണ്, നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞ തള്ളൽ എന്നൊക്കെ പറയും. ഇത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം കടമയാണ്. ഞാൻ എന്താണോ പബ്ലിക്കിനോട് പറയുന്നത് അതിലേതെങ്കിലും ഒരു വാക്ക് തെറ്റുണ്ടെങ്കിൽ, തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല, അത് സത്യമാണ് തെളിയിക്കേണ്ടത് ഈ പറയുന്ന എൻ്റെ മാത്രം കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രങ്ങളെല്ലാം അടിയറ പറയുമ്പോഴും 9 തലമുറകൾക്ക് മുമ്പ് എൻ്റെ മുത്തശ്ശന് ഒരു ജൈനസന്യാസി ഉപദേശിച്ചു കൊടുത്ത ആ മരുന്നിലൂടെ ഈ കണക്കുന്ന തെളിവുകളായി ഞാൻ കാണിച്ചു തരുന്ന ആയിരക്കണക്കിന് ദമ്പതികൾക്ക് സന്താനമുണ്ടായത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 100 ആണ്ടുകൾക്ക് മുമ്പുള്ള ആ ചികിത്സയോളം വളർന്നിട്ടില്ല ഇന്നത്തെ മറ്റു അലോപ്പതിയിലെ വന്ധ്യതാ ചികിത്സ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. തെളിവുകൾ നിരത്തിയിട്ട് തെളിവുകളുണ്ടല്ലോ, IVF 4, 5 തവണ പരാജയപ്പെട്ടിട്ട് ഇവിടെ വന്ന് 15 വർഷം കഴിഞ്ഞിട്ടുള്ളവർക്കും 20, 25 വർഷം വന്ധ്യതാ ചികിത്സയ്ക്ക് പോയി സന്താനഭാഗ്യം ലഭിക്കാത്തവർക്കും എൻ്റെ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. വ്യക്തവും ശക്തവുമായ തെളിവുകളാണ് ഞാൻ കാണിക്കാൻ തയ്യാറാവുന്നത്. അതാണ് നിശികാന്ത് പാടൂര് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ വൈദ്യൻ നിശികാന്ത് പാടൂര് വന്ധ്യതാ ചികിത്സയിൽ വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ സാമ്പത്തികമായി ആരെയും ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ ചികിത്സയിൽ വിജയമുണ്ടാവാം, പരാജയമുണ്ടാവാം. വിജയിച്ചവർക്കും സാമ്പത്തികമായി നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടല്ല വിജയിക്കുന്നത്. പരാജയപ്പെട്ടവർക്കും ഈ മാസം 750 അല്ലെങ്കിൽ 1000 രൂപ താഴെ മാത്രം ചിലവ് വരുന്നതാണ് പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ. അപ്പോൾ പിന്നെ എവിടെയാണതിന് അവർക്ക് സാമ്പത്തികമായി നഷ്ടം വരുന്നത്? ഒരു മാസം 1000 രൂപയ്ക്ക് വന്ധ്യതയ്ക്ക് ചികിത്സിച്ചാൽ അതിൽ നിന്ന് എനിക്കെന്താണ് കിട്ടുക? അതവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ രോഗികളിൽ എൻ്റെ ചികിത്സ ഗുണം ലഭിച്ചവരും എന്നോട് വളരെയധികം സ്നേഹത്തോടുകൂടി അവരുടെ ഹൃദയത്തിൽ ഞാൻ സ്ഥാനം പിടിക്കാറുണ്ട്. കാരണം എൻ്റെ ചികിത്സ വിജയിക്കുമ്പോൾ ഞാൻ അവരുടെ ഹൃദയത്തിലല്ല, അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം വരെയും അവർക്ക് എന്നെ ഓർക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ എൻ്റെ ചികിത്സ പരാജയപ്പെട്ടവർക്കും എന്നോടൊരു ദേഷ്യമോ എന്നോടൊരു വിരക്തിയോ ഒന്നും തോന്നാറില്ല. കാരണം അവർക്കറിയാം ഇത്രയും ചുരുങ്ങിയ ചികിത്സാ രീതിയിലൂടെയാണ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ശരിയായത്, ഞങ്ങൾക്കത് ശരിയായില്ല, എന്ത് ചെയ്യാൻ പറ്റും, വൈദ്യനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരത് കാണുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ അടുക്കൽ വരുന്ന രോഗികൾക്ക് ഞാനൊരു സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ആളല്ല എന്നുള്ള 100% ബോധ്യം വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ചികിത്സയിലും പരാജയപ്പെട്ട് അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചികിത്സയിൽ 100% കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ആ കർക്കശമായ നിലപാടുകൾ ഉണ്ടെങ്കിലേ ഈ ചികിത്സ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ത്യാഗങ്ങളും വിഷമങ്ങളും സാമ്പത്തികവും ശാരീരികവുമായ അവസ്ഥകളെല്ലാം തരണം ചെയ്ത് അവസാനം ഇനി കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധിയെഴുതിയ ആളുകളാണ് എന്നിലേക്ക് എത്തുന്നത്. അവരിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കേണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് കർക്കശമായ നിലപാടുകൾ പാലിച്ചേ പറ്റൂ. അതിൻ്റെ ചികിത്സാ വിജയത്തിനും എൻ്റെ പാരമ്പര്യത്തിൻ്റെ നിലനിൽപ്പിനും എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യത്യസ്തമായ പാതയിലൂടെ, വേറിട്ട പാതയിലൂടെ വന്ധ്യതാ ചികിത്സാ മേഖലയിൽ സഞ്ചരിക്കുന്നു എന്ന് ഞാനും അത് അംഗീകരിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ വ്യത്യസ്തമായ പാതയിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് 100% അംഗീകരിക്കുന്ന ആൾ തന്നെയാണ്. അതുതന്നെയാണ് പത്രദൃശ്യ മാധ്യമങ്ങളും പൊതു ഇതിൽ പറയുന്നത്.